നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ കേരള പി എസ് സി നടത്തിയ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകളുടെ ചോദ്യോത്തരങ്ങളാണ് എസ് ലണാസിൻ്റെ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഗ്രേഡ് ചോദ്യ പേപ്പറുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെയുള്ള ചോദ്യങ്ങളും പി എസ് സി മറ്റ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളവയാണ് അതിനാൽ പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ മനപ്പാഠമാക്കേണ്ടത് അനിവാര്യമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് ഡിഗ്രി ഇല്ലാത്തവർക്കാണ് ചോദ്യങ്ങൾ മലയാളത്തിലായിരിക്കും നൂറ് ചോദ്യങ്ങളിൽ എൺപത് പൊതുവിജ്ഞാന ചോദ്യങ്ങളും ഇരുപത് ഗണിത വിഭാഗത്തിലെ ചോദ്യങ്ങളുമാണ് ഉണ്ടായിരിക്കുക കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി എസ് ലാണാസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം എന്ത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ താഴെപ്പറയുന്നവയിൽ ആരാണ് കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ നാവിക തലവൻ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എവിടെയായിരുന്നു ലാഹോർ സെൻട്രൽ ജയിൽ താഴെപ്പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടയാളാണ് പി ആർ ശ്രീജേഷ് ഹോക്കി ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയേഴ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏത് ഫുബൻ ഹസാരിക പാലം കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ് കൊല്ലം കോട്ടപ്പുറം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം ചമ്പാരൻ കർഷക സമരം പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത് കേരള ഫോക്ലോർ അക്കാദമി സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആര് മോത്തിലാൽ നെഹ്റു പമ്പാനദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ് വേമ്പനാട്ടുകായൽ താഴെ കൊടുത്തിട്ടുള്ള തീയതികളിൽ എന്നാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ട് ഗാന്ധിയും അരാജകത്വവും എന്ന കൃതി ആരുടേതാണ് ചേറ്റൂർ ശങ്കരൻ നായർ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു പട്ടംതാണുപിള്ള ചാനാർ കലാപത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു മാറുമറയ്ക്കാനുള്ള അവകാശം താഴെപ്പറയുന്നവയിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏത് സമാജം ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് ഇടുക്കി കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് ഏത് റൂട്ടിലാണ് തിരൂർ ടു ബേപ്പൂർ ചാമ്പ്യൻസ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ക്രിക്കറ്റ് താഴെപ്പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് വ്യാപാരം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഏത് നെല്ല് കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏത് പശ്ചിമഘട്ടം ബൊക്കാറോ ഉരുക്ക്ശാല ഏത് സംസ്ഥാനത്താണ് ഝാർഖണ്ഡ് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ഏത് നെടുമ്പാശ്ശേരി ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത് ആര്യപട്ട ചോട്ടാനാഗ്പൂർ എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പീഠഭൂമി ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ കേരളത്തിന്റെ ആദ്യത്തെ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു ആർ ശങ്കരനാരായണൻ തമ്പി തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണം എന്ന് വിളംബരം ചെയ്ത മഹാറാണി ആര് മഹാറാണി ഗൗരി പാർവതി ഭായി ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ മീററ്റ് അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമേത് ലോക്പാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത് കല്ലട ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത ആര് മാഡം കാമ ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനമേത് ആന്ധ്രാപ്രദേശ് താഴെ പറയുന്നവയിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് രചിച്ച കൃതിയേത് ഒന്നേകാൽ കോടി മലയാളികൾ ഇവയിൽ ഏതാണ് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത് കൊച്ചി ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധി ഏത് കലാമണ്ഡലം ഗോപി ഏത് കലയിലെ ആചാര്യനാണ് കഥകളി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളിയാർ വി പി മേനോൻ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ചരമദിനം പൂതത്താൻ അണക്കെട്ട് ഏത് ജില്ലയിലാണ് എറണാകുളം കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏത് കണിക്കൊന്ന കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ ഇന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഷ കുസാറ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക മേഖല ഏത് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി വിജയനഗരം ഇന്ത്യയിൽ ആയിരം രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു ചർക്ക വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷം രണ്ടായിരത്തി കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത് തട്ടേക്കാട് തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ പരപ്പാർ സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആര് അയ്യങ്കാളി ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തിമൂന്ന് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബേവി കേരളത്തിൽ അവസാനമായി പൊതു തെരഞ്ഞെടുപ്പ് നടന്ന തീയതി രണ്ടായിരത്തി പതിനാറ് മെയ് പതിനാറ് ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ഏത് ദക്ഷിണ റെയിൽവേ രണ്ടായിരത്തി പതിനേഴിലെ പരിസ്ഥിതി ദിനം ഏത് ആശയത്തിന്മേലാണ് ആചരിച്ചത് മനുഷ്യനെ പ്രകൃതിയുമായി ഒന്നിപ്പിക്കാം ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏത് സറിബെല്ലാം നിശാന്തയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് വിറ്റാമിൻ എ ലോക ലോകവനദിനമായി ആചരിക്കുന്ന ദിവസം മാർച്ച് ഇരുപത്തിയൊന്ന് എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത് ബാക്ടീരിയ നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദം മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏത് പും ബീജം വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് തിരുവനന്തപുരം കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു പന്നിയൂർ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചതാർ മോസ്ലി ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാമൻ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത് ജൂൾ വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം ഏതെല്ലാം ഊർജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു പ്രകാശോർജവും താപോർജവും ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം ഏത് തെർമോമീറ്റർ മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലം ഏത് കർഷണ ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്ര കിലോമീറ്റർ സെക്കൻഡ് പ്രകാശവർഷം ഏകകമാണ് ദൂരം ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏത് ന്യൂട്രോൺ ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് അലുമിനിയം ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ശ്രീ നാരായണ ഗുരു കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏത് കുന്നത്തൂർ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം അഞ്ചു ബോബി ജോർജ് വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ആര് കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരു മന്നത്ത് പത്മനാഭൻ ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ ആരംഭിച്ചത് കെ പി കേശവമേനോൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആര് സി ശങ്കരൻ നായർ അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ൂർ ഇന്ത്യയിൽ ഫ്ലാഗ് ഔട്ട് നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറ് കണക്ടി ഇന്ത്യ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ് ബി എസ് എൻ എൽ ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏത് ഭാഗം മൂന്ന് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര ആറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര് രാഷ്ട്രപതി ഇന്ത്യയിൽ ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്ര ഇരുപത്തിയഞ്ച് വയസ്സ് ഏത് ഭാഷയിലാണ് മാതരം രചിക്കപ്പെട്ടത് ബംഗാളി ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് ജിസാറ്റ് ഒൻപത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഏത് കൊല്ലം രണ്ടായിരത്തി പതിനേഴിലെ അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് കാനഡ സംസ്ഥാന ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആര് വി എസ് അച്യുതാനന്ദൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര് ജോർജ് കുര്യൻ രണ്ടായിരത്തി പതിനേഴിലെ പ്രഥമ ഒ എൻ വി പുരസ്കാര ജേതാവ് ആര് സുഗതകുമാരി താഴെ പറയുന്നവരിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആര് കമൽ സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത് ആർദ്രം രണ്ടായിരത്തി പതിനേഴിലെ അണ്ടർ പതിനേഴ് ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഏത് ചെന്നൈ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം മാഹി ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏത് ബ്രഹ്മപുത്ര ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏത് ഉത്തരായണ രേഖ ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏത് നർമ്മദൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് മധ്യപ്രദേശിലെ പന്നാ ഖനികൾ എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം വജ്രം ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ഏത് രാസവള വ്യവസായം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഗോപാലകൃഷ്ണ ഗോഖലെ ക്യുറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത് മുംബൈ സമ്മേളനം അഖിലേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ താക്ക ബർദോളി സത്യഗ്രഹത്തിന്റെ നായകൻ ആര് സർദാർ വല്ലഭായ് പട്ടേൽ ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം കേസരി ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിൽ ലാലാ ഹർദയാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു വി കെ കൃഷ്ണംനോൻ ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയതാര് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം ആയിരത്തി ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല വ്യവസായം മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആര് കെ ജയകുമാർ വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം മണ്ണടി സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് വയനാട് ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് കുറ്റ്യാടി തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത് ഭാരതപ്പുഴ കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെ ആലപ്പുഴ സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നതാര് സ്വാമികൾ മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ ആര് സഹോദരൻ അയ്യപ്പൻ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി സസ്യങ്ങളുടെ വേര് ഇല തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതി കായിക പ്രചനനം മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏത് വൃക്ക ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് ചെറുകുടൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കാസർഗോഡ് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന താതുലവണം ഏത് സോഡിയം സസ്യങ്ങളിലെ ശ്വസനവാതകം വാതകം ഏത് ഓക്സിജൻ ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം ഹെറ്ററോട്രോപ്പ് സങ്കര ഇനം വെണ്ട ഏത് സൽകീർത്തി റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യഇനം നെല്ല് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഏത് പ്രോട്ടോൺ ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്ലി പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏത് മഞ്ഞ സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ഉള്ള ശബ്ദത്തിന്റെ വേഗം എത്ര മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ കിതികോർജ്ജത്തിന്റെ അളവാണ് താപം രാസോർജം വൈദ്യുതോർജമാക്കുന്ന ഒരു ഉപകരണം ഏത് ബാറ്ററി മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞൻ ആര് ഡോബറൈനർ ബലത്തിൻ്റെ യൂണിറ്റ് ഏത് ന്യൂട്ടൺ ഇരുമ്പിൻ്റെ ഐത് ഏത് ഹേമറ്റൈറ്റ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് വ്യാഴം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching this video.